प्यारे बच्चों, सलामु अलैकुम, नमस्कार। पिछले क्लास में इकाई चार समाप्त हुआ। आज इकाई पाँच शुरू करेंगे। इस इकाई में तीन पाठभाग है। जेमी को जादू आता है एक कविता, मार्च संस्मरणात्मक लेख, धूप की संदूक कविता आदि। कई क्लास नाम इकाई चारानिप्चर इन नाम इकाई पाँच आरंभ की यूनिट മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത്. ജമീകോ ജാദു ആത്താ ഹെ എന്ന് പറയുന്ന ഒരു കവിത, മാർച്ച് എന്ന് പറയുന്ന ഒരു സംസ്മരണാത്മക ലേഖ്, ധൂപ് കി സന്തൂഖ് ഒരു കവിത. ഈ മൂന്ന് പാഠങ്ങളാണ് ഇനിയുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന പാഠം ജമീകോ ജാദു ആത്താ ഹെ എന്നുള്ള കവിതയാണ്. അപ്പോൾ അതിന് മുന്നേ പേജ് നമ്പർ 27 ഒന്ന് നോക്കുക. എല്ലാവരും ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? ചിത്രത്തിൽ ഒരു മരമുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മഴ പെയ്യുമ്പോൾ ചെടികളൊക്കെ നൃത്തമാടുന്നു. അതുപോലെ തന്നെ മരത്തിനടുത്തായിട്ട് ഒരു മയിൽ നൃത്തം ചെയ്യുന്നു. പിന്നെന്താണ്, രണ്ട് പക്ഷികൾ പറന്നു വരുന്നു അല്ലേ? മഴ പെയ്തപ്പോൾ പറന്നു വരുന്നു, മരം രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുന്നു. ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് അല്ലേ? ഇനി ചിത്രത്തിൽ രണ്ട് വരി കവിത പറയുന്നുണ്ട്. ധർത്തി മുജേ ഗോതുമേം ലേക്കർ മൗസം മൗസം ഗുമാത്തിഹെ. എന്താണ് അതിൽ അർത്ഥം? ധർത്തി മുജേ ഗോതുമേം ലേക്കർ മൗസം മൗസം ഗുമാത്തിഹെ. ധർത്തി എന്നെ മടിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? മൗസം മൗസം ഗുമാത്തിഹെ, ഓരോ ഋതുക്കളിലൂടെയും കടന്നു പോകുന്നു. ഓരോ ഋതുക്കളും കടന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായത് എന്നെ മടിയിൽ വെച്ച് എനിക്കെല്ലാ ഋതുക്കളും, ഋതുക്കൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, വസന്തം ഗ്രീഷ്മം ശരത് ഹേമന്ത് എന്ന് പറഞ്ഞുള്ള കാലങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാ കാലങ്ങളും എനിക്ക് കാണിച്ചു തരുന്നു. ആര്? ധർത്തി അല്ലേ? ഇപ്പോൾ അതിനടിയിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ധർത്തി കിൻ കിൻകോ അപ്പനി ഗോതുമേലേത്തിഹേ. ധർത്തി എന്തിനെയൊക്കെയാണ് തൻ്റെ മടിത്തട്ടിൽ ഇരുത്തുന്നത്? എന്തിനൊക്കെയാണ്? എല്ലാത്തിനെയും ധർത്തി തൻ്റെ മടിത്തട്ടിൽ ഇരുത്തുന്നുണ്ട് അല്ലേ? അതായത് സബി പേഡ് പൗതേ ഔർ ജീവജന്തുവോങ്കോ ധർത്തി അപ്പനി ഗോതുമേ ലേത്തിഹേ. എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും മരങ്ങളെയും ചെടികളെയൊക്കെ ഭൂമി തൻ്റെ മടിത്തട്ടിൽ വയ്ക്കുന്നു. അപ്പോൾ അതിന് ആൻസർ നിങ്ങൾക്ക് എഴുതിക്കൂടെ? അപ്പോൾ അതൊന്ന് എഴുതി നോക്കുക കേട്ടോ. ഇനി നമുക്ക് കവിത നോക്കാം. ജമീകോ ജാദു ആതാഹെ. എന്താണ് ജമീകോ ജാദു ആത്താഹെ എന്ന് പറഞ്ഞാൽ? ജമി മണ്ണ്, മണ്ണിൽ ജാദു എന്ന് പറഞ്ഞാൽ മായാജാലം, മാന്ത്രികം എന്നൊക്കെ അർത്ഥമുണ്ട്. ആത്താഹെ മണ്ണിൽ മാന്ത്രികം വിരിയുന്നു അല്ലെങ്കിൽ മായാജാലം വിരിയുന്നു എന്നതാണ് കവിത. കവിതയിലേക്ക് കടക്കുന്നതിന് മുന്നേ കവിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. ഇപ്പോൾ നോക്കുക, ഈ കവിതയിൽ പറയുന്നത് മണ്ണിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ്. അതായത് മണ്ണ് പല ആശ്ചര്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയാണ്. അത് നമുക്ക് വൈവിധ്യമാർന്ന ഫലങ്ങളും ധാന്യങ്ങളും പൂക്കളും ധാതുദ്രവ്യങ്ങളും നൽകുന്നു അല്ലേ? നമുക്കറിയാം ഇതൊക്കെ നൽകുന്നത് ആരാണ്? മണ്ണാണ് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ജലവും നൽകുന്നത് മണ്ണാണ്. മണ്ണിനടിയിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. മണ്ണ്
തന്നിലൊളിപ്പിച്ച അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഈ കവിതയിൽ കവി നമ്മോട് പറയുന്നത്. അപ്പോൾ മണ്ണിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. കവിതയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. ഈ കവിത എഴുതിയിട്ടുള്ളത് പേജ് നമ്പർ 33 നോക്കുക, ഗുൽസാർ എന്നു പേരുള്ള കവിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ആപ്കാ അസലി നാം സമ്പൂർണ സിംഹ് കാൾറാഹെ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്, യഥാർത്ഥ പേര്, അസലി നാം യഥാർത്ഥ പേര് സമ്പൂർണ സിംഹ് കാൾറ എന്നാണ്. ഗീതകാർ, കഹാനികാർ, കവി, സിനിമാ നിർദ്ദേശക്, പട്കഥാകാർ ആദി കൈ ക്ഷേത്രമേ മഷ്ഹൂർ ഹെ, അദ്ദേഹം എന്തൊക്കെയാണ്, ഗീതകാർ ഗാന രചയിതാവാണ്, കഹാനികാർ കഥാകൃത്താണ്, കവിയാണ്, സിനിമ സംവിധായകനാണ്, പട്കഥാകാർ അതായത് തിരക്കഥാകാരാണ് മുതലായ മേഖലകളിലൊക്കെ അദ്ദേഹം പേര് കേട്ട ആളാണ്. 18 അഗസ്റ്റ് 1936 അവിഭക്ത് ഭാരതമേ പഞ്ചാബ് കെ ഝലം ജില്ലയമേ ആപ്കാ ജന്മ ഹുവ, അതായത് ഓഗസ്റ്റ് 15 1936 അദ്ദേഹം ജനിച്ചത്. ചേലം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. സ്ലം ടങ് മിലിനിയർ നാമക് ഫിലിം കോ ഗീത് ജയ് ഹോ കേലിയെ 2009 ഓസ്കാർ പുരസ്കാർ മില, അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്, ഓസ്കാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഏതിനാണ്, സ്ലം ടോങ് മിലിനിയർ എന്ന സിനിമയിൽ അദ്ദേഹം ജയ് ഹോ എന്ന ഗാനം പാടിയതിന് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്, ഓസ്കാർ പുരസ്കാർ കിട്ടിയിട്ടുണ്ട്. 2010 ഗ്രേമി പുരസ്കാർ, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാർ, പത്മഭൂഷൺ സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സെ സമ്മാനിത ഹെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2010 ഗ്രേമി പുരസ്കാർ, അതുപോലെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാർ, പത്മഭൂഷൺ സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സമ്മാനിത ഹെ മുതലായവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ്, ഗുൽസാർ അദ്ദേഹം എഴുതിയ കവിതയാണ് ഏത്, ജമീക്കോ ജാദു ആത്താഹെ. ജമീക്കോ ജാദു ആത്താഹെ ഈ കവിതയിൽ മണ്ണിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് കവി പറയുന്നത്. നോക്കാം, നമുക്ക് കവിതയിലേക്ക് കടക്കാം. എല്ലാവരും നോക്കുക പേജ് നമ്പർ 28, ജമീക്കോ ജാദു ആത്താഹെ. ये मेरे बाग की मिट्टी को कुछ तो है, ये जादुई जमी है क्या, जमी को जादू आता है, अगर अमरूद बीजों में तो ये अमरूद देती है, अगर जामुन की गुडली ढालूं तो जामुन देती है, करेला तो करेला, नींबू तो नींबू, अगर मैं फल मांगूं तो गुलाबी फूल देती है, मैं जो रंग दूं उसे वे रंग देती है, ये सारे रंग क्या उसने नीचे छुपा रखे है मिट्टी में, बहुत गोदा मगर कुछ भी नहीं निकला, जमी को जादू आता है, जमी को जादू आता है, बड़े करबत दिखाती है ये लंबे लंबे ऊंचे ताड़ के, जब पेड़ उंगली पर उड़ाती है. എന്താണ് ഈ കവിതയിൽ പറയുന്നത്? ആദ്യത്തെ 3 ലൈൻ നോക്കുക. ഏ മേരെ ബാഗ് കി മിട്ടി കോ കുച്ച് തോഹെ, ഏ മേരെ, കവി പറയുകയാണ് തൻ്റെ തോട്ടത്തിലെ മണ്ണിൽ ചില പ്രത്യേകതകൾ കാണുന്നുവെന്ന് കവി പറയുകയാണ്. എന്താണ് ആ പ്രത്യേകതകൾ? അത് മാന്ത്രിക മണ്ണാണോ എന്ന്
അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്, അത്ഭുതപ്പെടുകയാണ്. ഇതൊരു മാന്ത്രിക മണ്ണാണോ എന്ന് കവി ആശ്ചര്യപ്പെട്ടു. എന്താണ് കാരണം? അത് നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. ഒന്നുകൂടെ നോക്കുക. ഏ മേരേ ബാഗ് കി മിട്ടി കോ കുച്ച് തോഹേ, എൻ്റെ തോട്ടത്തിലെ മണ്ണിൽ കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. ഏ ജാദുയി ജമീഹേ, ഇതൊരു മാന്ത്രിക മണ്ണാണോ എന്ന് കവി ചോദിക്കുകയാണ്. ജമീക്കോ ജാദു ആത്താഹേ, മണ്ണിൽ മാന്ത്രികം വിരിയുന്നു. അതെന്താണെന്ന് നോക്കാം. അഗർ അമ്രൂദ് ബി ജോമേ തോ ഏ അമ്രൂദ് ദേത്തിഹേ, അമ്രൂദ് ഗോവ, പേരക്ക. പേരക്കയുടെ ഒരു വിത്ത്, സ്വീഡ് വിത്ത് നട്ടാൽ ഏ അമ്രൂദ് ദേത്തിഹേ, നല്ല മധുരമുള്ള പേരക്ക എനിക്ക് കിട്ടുന്നു. അതായത് പേരക്കയുടെ ഒരു വിത്താണ് നമ്മൾ കുഴിച്ചിടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അത് കുറച്ച് വളർന്ന് വലുതായി നല്ല മധുരമുള്ള പേരക്ക അതിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ അഗർ ജാമുൻ കി ഗുഡലി ഡാലൂം, ജാമുൻ ബ്ലാക്ക് പ്ലം, അതായത് ഞാവൽ പഴത്തിൻ്റെ കുരുവാണ് കുഴിച്ചിടുന്നതെങ്കിൽ തോ ജാമുൻ ദേത്തി ഹേ, നമുക്ക് എന്ത് നൽകുന്നു? ജാമുൻ, നല്ല പഴുത്ത ഞാവൽ പഴം നൽകുന്നു. കരേല തോ കരേല, അതല്ല, നമ്മൾ കയ്പക്കയുടെ ഒരു വിത്താണ് കുഴിച്ചിടുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു? കയ്പാർന്ന കയ്പക്ക കിട്ടുന്നു. അതല്ല, നീമ്പു തോ നീമ്പു, അതല്ല, നമ്മൾ ചെറുനാരങ്ങ ലെമൺ, ലെമണിൻ്റെ ഒരു വിത്താണ് കുഴിച്ചിടുന്നുവെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ലെമൺ കിട്ടുന്നു. ഇതാണ് കവി പറയുന്നത്. അതായത് മധുരമുള്ള പഴത്തിൽ നിന്ന് മധുരവും, അതായത് കയ്പുള്ള പഴത്തിൽ നിന്ന് കയ്പും, അതുപോലെ പുളിയുള്ളതിൽ നിന്ന് പുളിയും, ഇതൊക്കെ മണ്ണിനടിയിൽ ഉണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. നെക്സ്റ്റ്, അഗർമേ ഫൂൽ മാങ്കൂൻ തോ ഗുലാബി ഫൂൾ ദേത്തിഹേ, ഇനി അതല്ല, ഞാൻ ഫൂലാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ, ഒരു പുഷ്പമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഗുലാബി ഫുൾ ദേത്തിഹേ, റോസപ്പൂവ് എനിക്ക് കിട്ടുന്നു, റോസ് ഫ്ലവർ കിട്ടുന്നു. ഗുലാബി ഫുൾ, റോസ് ഫ്ലവർ. മേ ജോ രംഗ് തൂം ഉസേ ഓ രംഗ് ദേത്തിഹേ, ഞാൻ ഏതൊരു നിറമാണോ ആവശ്യപ്പെടുന്നത്, അതായത് ആ നിറം എനിക്ക് ലഭിക്കുന്നു. നമ്മളിപ്പോൾ എന്താണ്, റോസിൻ്റെ ഒരു കൊമ്പാണ് അല്ലേ, കൊമ്പ് കുഴിച്ചിട്ടാൽ നമുക്കതിൽ നിന്ന് മനോഹരമായ റോസപ്പൂവ് കിട്ടുന്നു. അതാണ് കവി പറയുന്നത്. ഏ സാരേ രംഗ് ക്യാ ഉസ്നേ നീച്ചേ ചുപ്പാരെ കേ ഹേ മിട്ടീമേ, എന്താണ് കവി ചോദിക്കുന്നത്? ഏ സാരേ രംഗ്, ഈ മുഴുവൻ നിറങ്ങളും മണ്ണ് അതിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ എന്നാണ് കവി ചോദിക്കുന്നത്. ബഹുത്ത് ഗോദാ മകർ കുച്ചുബി നഹീ നികല ജമീക്കോ ജാദു ആത്താഹേ, അതായത് മണ്ണ് ഈ നിറങ്ങളെല്ലാം മണ്ണിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ, അതിനെക്കുറിച്ച് അറിയുന്നതിനായി കവി ഒരുപാട് കുഴിച്ചു നോക്കി. എന്നാൽ എന്താ, ബഹുത്ത് ഗോദാ, ഒരുപാട് കുഴിച്ചു നോക്കി, മകർ, എന്നാൽ കുച്ചുബി നഹീ നികല, ഒന്നും തന്നെ കണ്ടെത്താൻ ആയില്ല. ജമീക്കോ ജാദു ആത്താഹേ, മണ്ണിൽ മാന്ത്രികം വിരിയുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്, ജമീക്കോ ജാദു ആത്താഹേ ബഡേ കർബത്ത് ദി കാത്തി ഹേ ഏ ലംബേ ലംബേ ഊഞ്ചേ താടുക്കേ ജബ് പേട് ഊങ്കലി പർ ഉടാത്തി ഹേ. ജമീക്കോ ജാദു ആത്താഹേ, മണ്ണിൽ മാന്ത്രികം വിരിയുന്നു. ബഡേ കർബത്ത് ദി കാത്തി ഹേ, വളരെ അത്ഭുത പ്രവൃത്തിയാണ് മണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏ ലംബേ ലംബേ ഊഞ്ചേ താടുക്കേ ജബ് പേട്, അതായത് വളരെ വളരെ നീളമുള്ള താട് പനമരത്തെ അത് ഊങ്കലീപ്പർ ഉടാത്തി ഹേ, അത് തൻ്റെ വിരൽത്തുമ്പിലാണ് താങ്ങി നിർത്തുന്നത്. മണ്ണ് തൻ്റെ വിരൽത്തുമ്പിലാണ് താങ്ങി നിർത്തുന്നത്. എന്തിനെ? വലിയ വലിയ മരങ്ങളെയൊക്കെ അല്ലേ മണ്ണ് തൻ്റെ വിരൽത്തുമ്പിൽ നിർത്തുകയാണ്, താങ്ങി നിർത്തുകയാണ്. ഇത്രയും മതി നമുക്ക്, ഒരു പേജ് എടുത്തിട്ട് അത് നന്നായി വായിച്ച് പഠിക്കാം. ഇൻഷാല്ലാ നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം, അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും.